വൈകിട്ട് ചായയുടെ കൂടെ ഒരു സ്പെഷ്യൽ കൊഴുക്കട്ടയായാലോ? മധുരത്തിന് നമ്മൾ ഈന്തപ്പഴം മാത്രമേ എടുക്കുന്നുള്ളൂ, കൂടെ ഓട്സ്, ഉണക്കമുന്തിരി, തേങ്ങ, ഏലക്കപ്പൊടി. ഒരു കപ്പ് അരിപ്പൊടിയിൽ ഏകദേശം അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. 2/3 കപ്പ് വെള്ളം വേണ്ടിവരും. ഇത് മാറ്റിവെക്കാം. ഇനി ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു മിക്സി ജാറിൽ 12-15 ഈന്തപ്പഴം അരച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 3/4 കപ്പ് ഓട്സ്, 1/4 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇവ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ ഉരുളകളാക്കി മാറ്റിവെക്കാം. അരിപ്പൊടിയുടെ ചൂടിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ഉരുളകളാക്കാം. ഫില്ലിങ്ങിൻ്റെ അത്രയും എണ്ണം കണക്കാക്കണം. ഇനി അരിയുണ്ടെങ്കിൽ ബൗൾ ഷേപ്പിലേക്ക് മാറ്റി അതിൽ ഫില്ലിംഗ് വെക്കാം. ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. വെള്ളത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ പ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഇതിൽ കൊഴുക്കട്ട വേകാനായി വെക്കാം. 20-25 മിനിറ്റിൽ കൊഴുക്കട്ട വേകുന്നതാണ്. ഇപ്പോൾ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.